ഹണി ട്രാപ്പ് പരാതി ഉന്നയിച്ച എസ് ഐക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി ഹണി ട്രാപ്പിന് നിർദ്ദേശിച്ചത് പരാതിക്കാരനായ എസ് ഐ തന്നെയാണെന്ന് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു ഐ പി എസ് ഉദ്യോഗസ്ഥരെ അടക്കം കെണിയിൽ വീഴ്ത്താൻ തന്നോട് ആവശ്യപ്പെട്ടു സസ്പെൻഡ് ചെയ്തതിലെ വൈരാഗ്യമാണ് കാരണം താൻ ആരെയും ഹണി ട്രാപ്പ് ചെയ്തിട്ടില്ലെന്നും യുവതി പറഞ്ഞു യുവതിയുടെ പരാതിയിൽ നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട എസ് ഐ ആണ് പരാതി നൽകിയത് എസ് ഐയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പാങ്ങോട്ട് പോലീസ് കേസെടുത്തു ഹണി ട്രാപ്പിന്റെ അന്വേഷണം നെയ്യാറ്റുകാര ഡിവൈഎസ്പിക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി കൈമാറി പരാതിക്കാരനായ എസ് ഐക്കെതിരെ ഇപ്പോൾ പ്രതിയായ യുവതി നേരത്തെ ബലാത്സംഗത്തിന് കേസ് നൽകിയിരുന്നു അന്ന് തുമ്പ സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചത് പിന്നീട് ഈ കേസ് യുവതി തന്നെ പിൻവലിച്ചു സസ്പെൻഷനിലായിരുന്ന സമയത്ത് ഈ പോലീസുകാരൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചാറ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു സസ്പെൻഷൻ പിൻവലിച്ച തിരികെ സർവീസിൽ കയറിയാൽ നല്ലൊരു തുക പ്രതിഫലം നൽകാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെയും ബന്ധുക്കളെയും ഒരു യുവതി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് ആസ്ഥാന എ ഡി ജി പിയും രഹസ്യാന്വേഷണം നടത്തിയിരുന്നു കൊല്ലം അഞ്ചൽ സ്വദേശിയായ യുവതി വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസം യുവതി നിരവധി പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് സൂചന സൗഹൃദം സ്ഥാപിച്ച ശേഷം ഭീഷണിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നായിരുന്നു കണ്ടെത്തൽ പോലീസുകാരുടെ വീടുകളിൽ പോലും പോയി ഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ത്രീ നിലവിലെ പരാതിക്കാരനായ എസ് ഐക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി പിന്നീട് അവർ തന്നെ പരാതി പിൻവലിച്ചു ആ പരാതിയെ തുടർന്ന് ശിക്ഷണ നടപടിക്ക് എസ് ഐ വിധേയനായിരുന്നു പുറത്തു വന്ന ശബ്ദരേഖകൾ പ്രകാരം ഈ മാത്രമല്ല വേറെയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ യുവതിയുടെ കെണിയിൽപ്പെട്ടിരുന്നു എന്നാണ് വിവരം ഇക്കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറായിരുന്നില്ല ഒരാൾ പരാതി നൽകിയ സാഹചര്യത്തിൽ ഇനി ഇതിൽ സമഗ്രമായ അന്വേഷണം നടക്കും പോലീസ് ഉദ്യോഗസ്ഥരെയും ബന്ധുക്കളെയും ഒരു യുവതി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് എ ഡി ജി പിയും രഹസ്യാന്വേഷണം നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു യുവതി നിരവധി പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഹണി ട്രാപ്പിന്റെ അന്വേഷണം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി മാറിയിട്ടുണ്ട് രണ്ടു വർഷമായി ഇത്തരം പ്രചാരണം ഉണ്ടെങ്കിലും പരാതികൾ ഉയർന്നിരുന്നില്ല ഇന്നലെയാണ് കൊല്ലം റൂറൽ പോലീസ് ആസ്ഥാനത്തുള്ള എസ് ഐ തിരുവനന്തപുരം പാങ്ങോട് സ്റ്റേഷനിൽ പരാതി നൽകിയതും കേസെടുത്തതും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സൗഹൃദത്തിലായ ശേഷം പലപ്പോഴായി ഒരു ലക്ഷത്തോളം രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നാണ് പരാതി കൊല്ലം അഞ്ചൽ സ്വദേശിയെന്നാണ് ആരോപണ യുവതി ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഏതാനും വർഷങ്ങളായി തിരുവനന്തപുരത്താണ് താമസം പോലീസുകാരെ തിരഞ്ഞുപിടിച്ച സൗഹൃദത്തിലാക്കിയ ശേഷം അശ്ലീല ചാറ്റിങ്ങിലടക്കം ഏർപ്പെടുത്തും പോലീസുകാരെ തിരഞ്ഞുപിടിച്ച് സൗഹൃദത്തിലാക്കിയ ശേഷം അശ്ലീല ചാറ്റിംഗിലടക്കം ഏർപ്പെടുത്തും പിന്നീട് അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നതാണ് രീതി പല പോലീസുകാർക്കും ലക്ഷ്യങ്ങൾ നഷ്ടമായെങ്കിലും നാണക്കേട് കാരണം മറച്ചു വെക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്